പെണ്ണു പിടിയൻ ബ്രിജ്ഭൂഷണെതിരെ റഫറിയുടെ മൊഴി, അന്താരാഷ്ട്ര റഫറി ജഗ്ബീർ സിംഗിന്റെ മൊഴി, ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റായ ബ്രിജ്ഭൂഷണെതിരായ പോക്സോ കേസ് പരാതിയിലെ ആരോപണങ്ങൾ ശരിവച്ചുകൊണ്ട് അന്താരാഷ്ട്ര റഫറി ജഗ്ബീർ സിംഗ് രംഗത്ത് വന്നു. വനിതാ ഗുസ്തി താരത്തിനെതിരെ ലൈംഗിക അതിക്രമം നടത്തുന്നതിന് ഏതാനും അടി അകലെ താൻ നിൽപ്പുണ്ടായിരുന്നെന്ന് ജഗ്ബീർ സിംഗ് വെളിപ്പെടുത്തി. പോലീസ് ചോദിച്ചപ്പോൾ ഇത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത താരത്തോട് ബ്രിജ്ഭൂഷൺ മോശമായി പെരുമാറിയത് താൻ കണ്ടിട്ടുണ്ടെന്ന് ഒളിമ്പ്യനും കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡൽ നേതാവും അന്താരാഷ്ട്ര റഫറിയുമായ ജഗ്ബീർ സിംഗ് തുറന്നടിച്ചു. കേസിൽ 125 സാക്ഷികളിൽ ഒരാളാണ് ജഗ്ബീർ സിംഗ്. കേസിൽ ജൂൺ 15 ബ്രിജ്ഭൂഷണെതിരെ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ പരാതി വ്യാജമാണെന്ന വെളിപ്പെടുത്തലുമായി പോക്സോ കേസിലെ പരാതിക്കാരിയുടെ പിതാവ് രംഗത്തെത്തിയത് നാടകീയമായ സംഭവ വികാസങ്ങൾ സൃഷ്ടിച്ചു. മത്സരത്തിൽ തോൽപ്പിച്ചതിനുള്ള പ്രതികാരമായാണ് ആരോപണം ഉന്നയിച്ചതെന്നും വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞിരുന്നു. ഇത് കുറ്റപത്രം സമർപ്പിക്കാതിരിക്കെ കേസിനെ ദുർബലപ്പെടുത്തുമെന്ന വാദം നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജഗ്ബീർ സിംഗ് വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ജഗ്ബീർ സിംഗ് പറഞ്ഞിരിക്കുന്നത്. ഈ പെൺകുട്ടിക്കടുത്ത് ബ്രിജ്ഭൂഷൺ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പെൺകുട്ടി എന്തോ പിറുപിറുത്ത് അയാളെ തള്ളിമാറ്റി, സ്വയം മോചിതയായി, അവിടെ നിന്ന് മാറി. പ്രസിഡന്റിൻ്റെ തൊട്ടടുത്തായിരുന്നു പെൺകുട്ടി നിന്നിരുന്നത്. അവർ എങ്ങനെ പ്രതികരിക്കുന്നതെന്ന് ഞാൻ കണ്ടിരുന്നു. അസ്വസ്ഥയായിരുന്നു ആ പെൺകുട്ടി. പെൺകുട്ടിക്ക് മോശമായതെന്തോ സംഭവിച്ചിരിക്കുന്നു. അയാൾ എന്താണ് ചെയ്തതെന്ന് ഞാൻ കണ്ടില്ല. എന്നാൽ പെൺകുട്ടിയെ അയാൾ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നതും അടുത്തു വന്ന് നിൽക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഞാൻ കണ്ടു. പരാതിക്കാരിയുടെ പെരുമാറ്റത്തിൽ നിന്ന് ആ പെൺകുട്ടിക്ക് മോശമായത് എന്തോ സംഭവിച്ചുവെന്ന് എനിക്ക് മനസ്സിലായി. ഇതാണ് ജഗ്ബീർ സിംഗിൻ്റെ തുറന്നു പറച്ചിൽ. ഈ സംഭവം നേരിട്ട് കണ്ടുവെന്നാണ് 2007 മുതൽ രാജ്യാന്തര റഫറിയായി സേവനം ചെയ്യുന്ന ജഗ്ബീർ സിംഗ് സ്ഥിരീകരിച്ചത്. ഈ ഫോട്ടോ കാണിച്ചാണ് ഡൽഹി പോലീസ് വിവരങ്ങൾ തേടിയതെന്നും അതിന് മറുപടി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുൾപ്പെടെ 3 വനിതാ താരങ്ങളുടെ പരാതിയും അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. ഫോട്ടോ സെക്ഷന്റെ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചെന്നും എതിർത്തപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പെൺകുട്ടി നൽകിയ മൊഴി. പോക്സോ കേസിന് പുറമേ 6 വനിതാ താരങ്ങൾ നൽകിയ മറ്റൊരു പരാതിയും ബ്രിജ്ഭൂഷന് എതിരെയുണ്ട്. ജൂൺ 15 ബ്രിജ്ഭൂഷന്റെ വിധിക്ക് ഏകദേശം തീരുമാനമാകും. ജൂൺ 15 ബ്രിജ്ഭൂഷണെതിരായ നടപടി കൈക്കൊള്ളുമെന്നും ശക്തമായ നടപടി തന്നെ എടുക്കുമെന്നുമാണ് വനിതാ ഗുസ്തി താരങ്ങൾക്ക് കേന്ദ്ര കായിക മന്ത്രി നൽകിയ ഉറപ്പ്. ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടാൽ അവരങ്ങ് തെരുവിലിറങ്ങും, കർഷകരും കൂടെ കാണും. മോദിക്ക് പിന്നെ സുഖമായിരുന്ന് ഭരിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ മോദി തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്തായാലും പോക്സോ കേസിൽ പരാതി നൽകിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സ്വാധീനം ഉപയോഗിച്ച് ബ്രിജ്ഭൂഷൺ അട്ടിമറിച്ചു. ആ പെൺകുട്ടിയെ സ്വാധീനം ഉപയോഗിച്ച് നിശബ്ദയാക്കാൻ ബ്രിജ്ഭൂഷൺ ശ്രമിച്ചു. പക്ഷേ അന്താരാഷ്ട്ര റഫറി ജഗ്ബീർ സിംഗ് എല്ലാം പറഞ്ഞിരിക്കുന്നു. ഈ കാമഭ്രാന്തൻ്റെ വിക്രിയകൾ ഇങ്ങനെയൊക്കെയാണ്. ഈ പാവപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ശരീരത്തിലൊക്കെ ഇയാൾ അവിടെയും ഇവിടെയും തൊട്ടു. ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ജഗ്ബീർ സിംഗ്. ഇവനെ സംരക്ഷിക്കുന്ന നരേന്ദ്രമോദിയെ നമിക്കണം. എന്തായാലും ബ്രിജ്ഭൂഷൺ ജയിലിലേക്ക് തന്നെ, അതേതാണ്ട് ഉറപ്പായിരിക്കും.